ഫ്രാൻസിസ് പാപ്പയോട് ഒരിക്കൽ കുട്ടികൾ ചോദിച്ച ചോദ്യമാണ് പ്രിയപ്പെട്ട പാപ്പ അങ്ങ് സാധാരണയായി എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇതിന് മറുപടിയായി താൻ കുരിശിൻ്റെ വഴിയുടെ ഒരു ചെറിയ പുസ്തകം എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുണ്ടെന്നും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു തിരുസഭ വിലമതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്തമുറയാണ് കുരിശിൻ്റെ വഴി വിശുദ്ധരെല്ലാം തന്നെ കുരിശിൻ്റെ വഴിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പം തൻ്റെ പ്രതിസന്ധികളിൽ കുരിശിൻ്റെ വഴി നടത്തിയിരുന്നതായും അത് ഫലദായകമായി അനുഭവപ്പെട്ടതായും പറഞ്ഞിട്ടുണ്ട് മരണശൈലിയിൽ കിടന്നിരുന്നപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം കുരിശിൻ്റെ വഴി നടത്തിയിരുന്നു കുരിശിൻ്റെ വഴി ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്പെയിൻകാരനായ ബ്രദർ സ്റ്റനിസ് ലാവോസിന് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ അതിൽ ഒന്നാമത്തെ വാഗ്ദാനം ഇങ്ങനെയാണ് കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ട് വിശ്വാസപൂർവ്വം യാചിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകും രണ്ട് കൂടെ കൂടെ കുരിശിൻ്റെ വഴി നടത്തുന്നവർക്ക് നിത്യരക്ഷ നൽകും മൂന്ന് ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും മരണസമയത്ത് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യും നാല് ഒരു വ്യക്തിയുടെ പാപം എത്ര അധികമായിരുന്നാലും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് കരുണ ലഭിക്കും അഞ്ച് കുരിശിൻ്റെ വഴി നിരന്തരം നടത്തുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേക മഹത്വമുണ്ടായിരിക്കും ആറ് ഈ ഭക്തി അനുഷ്ഠിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വേഗത്തിൽ മോചിപ്പിക്കും ഏഴ് കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലത്തും ഞാൻ അവരെ അനുഗ്രഹിക്കുകയും എൻ്റെ അനുഗ്രഹം നിത്യത വരെ അവരെ പിന്തുടരുകയും ചെയ്യും എട്ട് മരണസമയത്ത് പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാനവരെ രക്ഷിക്കുകയും സാത്താൻ്റെ ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യും ഒൻപത് സ്നേഹപൂർവം ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ എൻ്റെ കൃപയാൽ നിറച്ച് ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും പത്ത് ഈ പ്രാർത്ഥന നിരന്തരം നടത്തുന്നവരുടെ മേൽ എൻ്റെ ദൃഷ്ടി ഞാൻ ഉറപ്പിക്കും എൻ്റെ കരങ്ങൾ അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും പതിനൊന്ന് ഞാൻ ആണികളാൽ കുരിശിനോട് ചേർന്നിരിക്കുന്നതുപോലെ കുരിശിൻ്റെ വഴി നിരന്തരം നടത്തി എന്നെ ആദരിക്കുന്നവരോട് ഞാനും ചേർന്നിരിക്കും പന്ത്രണ്ട് എന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകാതിരിക്കാനും യാതൊരു മാരകഭാവവും ചെയ്യാതിരിക്കാനുമുള്ള കൃപ ഞാൻ അവർക്ക് കൊടുക്കും പതിമൂന്ന് മരണനേരത്ത് എൻ്റെ സാന്നിധ്യത്താൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും മരണം അവർക്ക് മാധുര്യമേറിയ ഒരു അനുഭവമായിരിക്കും പതിനാല് അവരുടെ ആവശ്യ സമയത്ത് എൻ്റെ ആത്മാവ് സംരക്ഷണം നൽകുന്ന ഒരു കവചവും സഹായവുമായിരിക്കും ഇങ്ങനെ പതിനാല് ഫലങ്ങളാണ് കുരിശിൻ്റെ വഴി ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുക എന്നാണ് സ്പെയിൻകാരനായ ബ്രദർ സ്റ്റെനിസ് ലാവോസിന് ഈശോ നൽകിയ വെളിപ്പെടുത്തൽ